നമസ്കാരം. ബഹിരാകാശത്ത് വനിതകൾ കൂളായി വിനോദസഞ്ചാരം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ പോലീസ് പ്രൊട്ടക്ഷനോട് രാത്രി നടത്തം നടത്തിയ ആക്ടിവിസ്റ്റുകളെ പരിഹസിച്ച് എഴുത്തുകാരി അഞ്ജു പാർവതി പ്രവേശ്. 2022 നവോത്ഥാന പുരോഗമന കേരളം എവിടെ എത്തി നിൽക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ റോഡ് ഷോ എന്ന് അഞ്ജു പാർവതി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: 2022 നവോത്ഥാന പുരോഗമന കേരളം എവിടെ എത്തി നിൽക്കുന്നുവെന്നതിന്റെ തെളിവാണ് ഈ ചിത്രവും അത് പ്രതിനിധാനം ചെയ്യുന്ന തലക്കെട്ടുകളും. നമ്മുടെ കേരളം പാവയ്ക്ക പോലെ താഴോട്ട് വളർന്നുവെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത്. ആളും ആരവങ്ങളും അകമ്പടിയും പോലീസ് പെട്രോളിങ്ങുമായി രാത്രിയിൽ ഒരു റോഡ് ഷോ നടത്തുക, എന്നിട്ട് ഇടതുവശത്തിന്റെ ഓരം മാത്രം ചേർന്ന് നടന്നു ശീലിച്ച കുറെ സ്വയം പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകൾ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുക. അത് കണ്ട് രോമാഞ്ചിഫിക്കേഷൻ വന്ന MLA ഇവരെ അത്ഭുത സ്ത്രീകളെന്ന് വിശേഷിപ്പിക്കുക. അത് കണ്ട് അന്തവും കുന്തവും ഇല്ലാത്ത അന്തംസ് കൈയടിക്കുക. എന്തൊക്കെ പ്രഹസനങ്ങളാണ് സജി! ബഹിരാകാശ വനിതകൾ കൂളായി വിനോദസഞ്ചാരം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പോലീസ് പ്രൊട്ടക്ഷനോടെ രാത്രി നടത്തം നടത്തിയ ഈ അത്ഭുതമായ സ്ത്രീകൾ പൊതുസമൂഹത്തിന് നൽകിയ സന്ദേശം എന്താണ്? പ്രബുദ്ധ നവോത്ഥാന കേരളത്തിലെ പുരുഷ പ്രജകൾ അത്രമേൽ പ്രശ്നക്കാരാണ് എന്നോ? സ്ത്രീ സുരക്ഷയ്ക്ക് 50 ലക്ഷത്തിന്റെ വനിതാ മതിൽ കിട്ടിയ കേരളത്തിൽ രാത്രിയാത്ര സ്ത്രീകൾ നടത്തണമെങ്കിൽ അതിന് ആളും അകമ്പടിയും കൂടിയേ തീരൂ എന്നാണോ? അതോ ഒറ്റയ്ക്ക് രാത്രിയാത്ര ചെയ്യാൻ പറ്റാത്ത ഒരിടമാണ് നവോത്ഥാന പ്രബുദ്ധ കേരളമെന്നോ? 10-40 കൊല്ലം മുമ്പ് കേരളം ഇങ്ങനെ പുരോഗമിക്കും മുന്നേ തല ചുമടായി പച്ചക്കറിയും മറ്റും ചുമന്ന് രാത്രി 2-നും 3-നുമൊക്കെ സ്ത്രീകൾ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് തിങ്കൾ ചന്തയിലും ഞായർചന്തയിലും കച്ചവടത്തിനായി എത്താൻ വീടുകളിൽ നിന്നും ഇറങ്ങിയിരുന്നു. അന്ന് അവർക്ക് ഇതുപോലെ സംരക്ഷണം നൽകാൻ ആരുമുണ്ടായിരുന്നില്ല. എന്തിന്? വഴിവിളക്കുകൾ പോലും ഉണ്ടായിരുന്നില്ല. 50 ലക്ഷത്തിന്റെ മതിൽ കെട്ടാതെ തന്നെ സുരക്ഷിതയാവാൻ അന്നത്തെ സ്ത്രീകൾക്ക് അറിയുമായിരുന്നു. രാത്രിയെ പകലാക്കി നിർഭയം സഞ്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. മനുഷ്യരെ, കാലം മാറിയപ്പോൾ നാട് വികസിച്ചു, പക്ഷേ മനുഷ്യരുടെ മനസ്സ് ചുരുങ്ങിപ്പോയി. മലയാളി ആധുനികതയുടെ പിന്നാലെ പായുന്ന കൂട്ടത്തിൽ പൈതൃകമായി കിട്ടിയ പല നല്ല ശീലങ്ങളെയും കൈവിട്ടു. പിഞ്ചു ശരീരങ്ങളിൽ വരെ കാമം തിരയാൻ അവൻ ശീലിച്ചു. 10 വയസ്സുകാരിയിൽ കാമം കണ്ട മഞ്ജു കുമാരന്മാരെ ലവ് വാട്ട് യു ആർ എന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായി. ഗുൽമുഹർ ചോട്ടിലെ ചേച്ചി പെണ്ണുങ്ങളോട് ആദരവാൽ ആദരവ് തോന്നണമെങ്കിൽ സെക്സ് സംസാരിക്കണമെന്ന നിബന്ധനയുണ്ടായി. കൺസെന്റ് എന്ന വാക്കും കയ്യിൽ പിടിച്ച് ഞരമ്പന്മാർ നാലുപാടും പുരോഗമനം പറയാൻ തുടങ്ങി. വി വാണ്ട് സെക്ഷൽ ഫ്രീഡം എന്ന മുദ്രാവാക്യങ്ങൾ കലാലയ കവാടങ്ങളിൽ നിരന്നു തുടങ്ങി. ഒടുക്കം എന്തായി? സ്വന്തം മുറിയിലെ 4 ചുമരുകൾക്കുള്ളിൽ പോലും പെണ്ണ് സുരക്ഷിതയല്ലെന്ന് ജിഷയിലൂടെ നാം കണ്ടു. ഓടുന്ന ട്രെയിനിൽ അവർ സുരക്ഷിതയല്ലെന്ന് സൗമ്യ അടിവരയിട്ടു. പിഞ്ചുമേനികൾ കൊത്താൻ പറക്കുന്ന കഴുകന്മാർ ചുറ്റിലുമുണ്ടെന്ന് വാളയാറിലെ തൂങ്ങിയാടിയ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞു. രോഗാവസ്ഥയിൽ വരെ കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതയല്ലെന്ന് കേട്ടുകേൾവിയില്ലാത്ത ആംബുലൻസ് പീഡനം തെളിയിച്ചു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്രയും പീഡനങ്ങളാണ് ഒരു 10 കൊല്ലത്തിനിടെ സാക്ഷര പ്രബുദ്ധ കേരളത്തിൽ നടന്നു. സൂര്യചന്ദ്രന്മാരുടെ വരവിനെയും പോക്കിനെയും അടിസ്ഥാനമാക്കി മാത്രമുള്ളതല്ല സ്ത്രീ സുരക്ഷിതത്വം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത മരയുളകളുടെ ഈ റോഡ് ഷോ തുറന്നു കാട്ടുന്നുണ്ട് അഭിനവ കേരള സ്ത്രീ സുരക്ഷയിൽ എത്ര പിന്നിലാണെന്ന്. ഇത് മുന്നേറ്റമല്ല, പിന്നിലേക്കുള്ള നടത്തമാണ്. പെൺകുട്ടി സ്റ്റേജിൽ കയറിയാൽ മാനം ഇടിയുമെന്ന ഗോത്രശാസനത്തിനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ത്രാണയില്ലാത്ത ഇവറ്റുകളുടെ ഈ ചീപ്പ് ഷോയെ അർഹിച്ച് അവഗണനയോടെ തള്ളിക്കളയുന്നുണ്ട് ബോധമുള്ള മനുഷ്യർ. 2022 ക്യൂബളത്തിലെ ഏറ്റവും വലിയ കോമഡി ഷോ ആണ് ഈ റോഡ് ഷോ. അപ്പോൾ 2022 ബെസ്റ്റ് കൊമേഡിയൻ ആര് എന്നതിന്റെ ഉത്തരം എന്തായിരിക്കും? ഈ ചീപ്പ് പെയ്ഡ് ഷോയിലെ പാർട്ടിസിപ്പൻസിനെ അത്ഭുത സ്ത്രീകളെന്ന് വിശേഷിപ്പിച്ച ആ അത്ഭുതമായ മനുഷ്യൻ തന്നെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.